വിദ്യാറിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കോഡ്സിനെ പറ്റിയാണ് കൂടുതൽ വിശദമായി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോഡ്സിനെ പറ്റി അതിൻ്റെ വകഭേദങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് ആ കോഡ്സുകൾ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഒരു വർക്കൗട്ട് നിങ്ങൾ തന്നെ ചെയ്യണം, ചെയ്തത് മുഴുവൻ എഴുതി വെച്ച് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഗിറ്റാറിൻ്റെ ഒന്നും മിക്ക കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വരും. അപ്പോൾ ഇവിടെ ഇനിയും നിങ്ങൾ ചെയ്യാനുള്ളത്, നമ്മളിത് ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് കുറേ കാലമായി, പക്ഷേ ഇപ്പോഴും ഒന്നാമത്തെ ക്ലാസ്സുകാർ കണ്ടിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു ലാഭനഷ്ടങ്ങളൊന്നും ഇല്ലാത്തൊരു കാര്യമുണ്ട്, ഇത് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കൊട്ടും പ്രയാസമില്ലാത്തൊരു കാര്യമാണത്. അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്നൊരു വലിയ ഉപകാരവും എനിക്കൊരു സന്തോഷവുമാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ആഗ്രഹിച്ചിരുന്നവർക്ക് ഇത് വേഗത്തിലെത്തും. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അതിന് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും ചോദിക്കുന്നത്, കുറച്ചുകൂടെ ഡിജിറ്റലൈസ് ചെയ്തുകൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എൻ്റെ ഈ ക്ലാസ്സിൻ്റെ പെർഫോമൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങളിൽ എത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എൻ്റെ പെർഫോമൻസ് കുറച്ച് കുറഞ്ഞാലും നിങ്ങൾ ഈ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി ഗ്രഹിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ്മെൻസുകൾ നമുക്കൊന്നുമില്ല, നമുക്കതിനുള്ള സംവിധാനം എനിക്കില്ല. അത് വലിയ ക്യാമറ വെച്ചിട്ട്, രണ്ടോ മൂന്നോ ക്യാമറ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ക്യാപ്ഷനെ കൊടുത്ത് ടൈറ്റിലെ കൊടുത്ത് ചെയ്യുന്നൊരു പരിപാടി നമുക്കില്ല. അപ്പോൾ അതല്ല നമ്മുടെ ഉദ്ദേശം, അതല്ല നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഗിറ്റാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ലാത്തൊരു കാര്യമാണ്, നിങ്ങളിത് ഷെയർ ചെയ്യണം. അപ്പോൾ അനേകർക്കിത് ലഭിക്കും, അപ്പോൾ അത് അവർക്ക് ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും അത് ഒന്നുകൂടെ ഷെയർ ചെയ്താൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ കോഴ്സിനെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു, എൻ്റെ സ്കെയിലുകളെ കാര്യങ്ങളെ എല്ലാം പറഞ്ഞു. ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത്, എപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇന്ന് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന്, നമ്മുടെ എല്ലാ ക്ലാസ്സുകളും പ്രധാനപ്പെട്ടത് തന്നെയാണ്, എന്നാലും ഓരോ പ്രാവശ്യവും നമ്മൾ കാണുകയും ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അവയൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങളത് കാണുകയും അത് മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. അപ്പോൾ ഓരോ പറയുന്ന ഓരോ ക്ലാസ്സും വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ തന്നെയാണ്. ഇപ്പോൾ കോഴ്സിനെ പറ്റി പറഞ്ഞു, കോഴ്സ് എഴുതുന്ന കാര്യം പറഞ്ഞു, കോഴ്സ് വായിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു, കോഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, സ്കെയില് കാര്യങ്ങളെല്ലാം അറിയും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ കോഡ്സിൻ്റെ നൊട്ടേഷനെ പറ്റിയാണ്. കോഡ്സിൻ്റെ നൊട്ടേഷൻ എഴുതുന്ന എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു, അല്ലെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിതെല്ലാം പേപ്പറിൽ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പേപ്പറിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് സി ഡി ഇ എഫ് ജി എ ബി, അതായത് ഗിറ്റാറിൻ്റെ കോഡ്സ് എഴുതുമ്പോൾ ഇപ്പോൾ സി മേജർ, നമ്മൾ സി മേജർ കോഡ് വായിക്കുമ്പോൾ ആറ് കമ്പി വായിക്കാറില്ല, അഞ്ച് കമ്പിയാണ് വായിക്കാറുള്ളത്. കാരണം ആറ് കമ്പി വായിച്ചാൽ തുടങ്ങുന്നത് ഇയിലാണ്. ആ തുടങ്ങുന്നത് ഇയിൽ ആയാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സി മേജർ കോഡാണ് നമ്മൾ വായിക്കുന്നത്. സി മേജർ കോഡ് വായിക്കുമ്പോൾ ആദ്യം കേൾക്കേണ്ട നോട്ട് സി ആണ്, അതുകൊണ്ട് ആണ് അത് അങ്ങനെ വരുന്നത്. ഇവിടെ സിയുടെ കീ നോട്ടെന്ന് പറയുന്നത് സിയും ഇയും ജിയുമാണ്. എന്നാൽ ഗിറ്റാർ വായിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശബ്ദങ്ങൾ അവിടെ കേൾക്കുന്നുണ്ട്. ആ അഞ്ച് ശബ്ദങ്ങളുടെയും ആ നൊട്ടേഷൻ അവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം സി കോഡ് എഴുതുന്നത് ഇങ്ങനെയാണ്. സി കോഡ് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കറിയാം ഇവിടെ പൂജ്യം ഇട്ടിരിക്കുന്നത് ഓപ്പണാണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഇൻറ്റു മാർക്ക് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതറിയേണ്ടത് ആ സ്ട്രിങ് മ്യൂട്ട് ചെയ്യപ്പെടണം എന്നാണ്. അതായത് ആ സ്ട്രിങ് കേൾക്കാൻ പാടില്ല. ഇത് ഈ ആണ്, സി മേജറിൽ ഈ ഉണ്ട്. എന്നാൽ അത് മ്യൂട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ സി മേജർ പിടിക്കുമ്പോൾ ആദ്യമേ സി എന്ന് പറയുന്ന നോട്ടാണ് കേൾക്കേണ്ടത്. ആ സി വൺ തുടങ്ങിയിട്ടാണ് ബാക്കി നമ്മൾ വായിക്കുക. ത്രീ ബൈ ഫോർ വായിക്കുകയാണെങ്കിൽ വൺ ടു ത്രീ എന്ന് വായിക്കുമ്പോൾ വൺ എന്ന് പറയുന്ന സി കേട്ടതിന് ശേഷമാണ് ബാക്കി എല്ലാ നോട്ട്സുകളും കൂടെ വായിക്കുന്നത്. അപ്പോൾ ആ സി മേജർ കോഡിൽ വരുന്ന നോട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സി ഉണ്ട്, ഇ ഉണ്ട്, ജി ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സിയും ഇയും ജിയുമാണ് എൻ്റെ കീ നോട്ടുകൾ.
എന്നാൽ ഗിറ്റാർ വായിക്കുമ്പോൾ ബാക്കി ശബ്ദങ്ങൾ കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ നോട്ട് എഴുതണം. അടുത്തൊരു കാര്യം, ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരു ഇ മേജർ, ഇ മേജർ വായിക്കുമ്പോൾ ആറ് കമ്പിയും നമ്മൾ വായിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആറ് നോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ് നോട്ട്. അത് ഒറ്റ സ്റ്റെമ്മേലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഷാർപ്പുണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ ആ ഇ മേജർ കോഡ് എഴുതുന്നത് എങ്ങനെയാണെന്നറിയാം. ഇ മേജർ കോഡിൻ്റെ പൊസിഷൻ നമുക്കറിയാം. ഇവിടെ മൂന്ന് സ്ട്രിങ് ഓപ്പണാണ് വായിക്കുന്നത്. ഈ മൂന്ന് ഫിംഗറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ഓപ്പണും മൂന്ന് നമ്മൾ പിടിച്ചിരിക്കുന്ന നോട്ടോടെ ചേരുമ്പോൾ ആറ് നോട്ട് വരും. ഈ ആറ് നോട്ടുകൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ് ആറ് നോട്ടുകളെന്ന് പറയുന്നത്? ഇ, ബി, ഇ, ജി ഷാർപ്പ്, ബി, ഇ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നൊട്ടേഷൻ, കോഡ്സ് നൊട്ടേഷൻ എഴുതുന്നത്. അപ്പോൾ ഈ കോഡ്സ് നൊട്ടേഷൻ എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം അത് കേട്ട് മനസ്സിലായി കഴിയുമ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ ഇനി വേറൊരു കാര്യം മനസ്സിലാക്കാനായിട്ടുള്ളത്, ഗിറ്റാറിനകത്ത് അക്കമ്പനിമെൻറ്റ് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അക്കമ്പനിമെൻറ്റ്, അതായത് ഗിറ്റാറിൻ്റെ ലീഡ് വായിക്കുന്നതിനോടൊപ്പം തന്നെ കോഡ്സും കൂടെ വായിക്കും. അത് ഓരോ സ്കെയിൽ അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ ഡിയുടെ റിലേഷൻ, നമുക്ക് പറയാം ഡിയുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡി ജി എ. അപ്പോൾ അതിൻ്റെ അക്കമ്പനിമെൻ്റ് എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ എന്ന് പറയുന്ന ടൈമിലാണ് അത് വായിക്കുന്നത്. ഇത് എല്ലാ ടൈമിലും അത് വായിക്കാം, അങ്ങനെയുണ്ട്. നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ പ്രിൻ്റഡ് ബുക്കുകൾ കിട്ടും, അക്കമ്പനിമെൻ്റ്, ഗിറ്റാർ അക്കമ്പനിമെൻ്റ് നോട്ട്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഒരു ഡിയുടെ ഒരു ഉദാഹരണം വായിച്ച് കേൾപ്പിക്കാം. ഇതുപോലുള്ള കോഡ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതും ഒന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾ ശേഖരിക്കണം. നിങ്ങൾ ശേഖരിച്ച് പല ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വേണം ഇത് പഠിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ കാര്യവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.